തെറ്റിപ്പൂ മുതൽ റോസാപ്പൂ വരെ, അതേപോലെ പഴച്ചെടികളിൽ മാവ് മുതൽ തെങ്ങ് വരെ ഒരുപാട് ഇനങ്ങൾ ഇന്ന് നമ്മളെ ഗാർഡൻ ടൂറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം ഇന്നത്തെ സ്പെഷ്യൽ ഗാർഡൻ ടൂറാണ്. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കിത് മിസ്സാവത്തില്ല. ബോറടിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ശ്രമിക്കും. അങ്ങനെ കൂട്ടുകാരെ നമുക്ക് തുടങ്ങാം. അന്നേരം ആദ്യമായിട്ട് നമ്മളെ ഫ്രണ്ട് ഏരിയയാണ്. ഫ്രണ്ട് ഏരിയയിലൂടെ അകത്തോട്ട് വരുന്ന വഴിയാണ്. കൊല്ലം കൊട്ടാരക്കര റോഡിൽ രണ്ടാം കുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്താണ് കുമാർ നഴ്സറി. നമ്മളെ മെയിൻ നഴ്സറിയാണ്. അന്നേരം ആദ്യമേ ഏതാണ്ട് കുറേ യുജീനിയ മണ്ട ചുമക്കുന്നിലയുള്ള ചെടി, അതേപോലെ കുറച്ചധികം വെറൈറ്റി കുറച്ച് പഴച്ചെടികൾ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കുറച്ച് പഴച്ചെടികൾ ഇതാണ്ട് ഈ ഇടതുവശത്ത് നിർത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ താമരപ്പൂക്കൾ, അതേപോലെ തന്നെ താമരപ്പൂ പിടിക്കുന്ന തൈകൾ, അതേപോലെ തന്നെ ഇൻഡോർ സെക്ഷനിലുള്ള പ്ലാന്റുകൾ, അതായത് ചെറിയ മോൺസ്റ്റർ അഡൻസോണി ഡെലിസിയോസ അങ്ങനെയുള്ള പ്ലാന്റുകൾ മുതൽ പല വെറൈറ്റി സ്റ്റാഗോൺ ഫേൺസ് നമ്മളെ മരത്തിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, വലിയ ഒരു 25 കൊല്ലം പഴയ പഴക്കമുള്ള പ്ലാന്റുണ്ട്. മാൽപീജിയ വേരിഗേറ്റഡ് ആണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. അതേപോലെ തന്നെ സ്റ്റാർലൈറ്റ് പ്ലാന്റ്, സ്റ്റാർലൈറ്റിൻ്റെ വലിയ ഹെൽത്തി ഹെവി പ്ലാന്റുകളാണ് ഈ നിൽക്കുന്നത്. നമുക്ക് അത്യാവശ്യം വെയിലും എന്നാൽ ഒരുപാട് വെള്ളം വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ തരത്തിലുള്ള പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ അതുകൊണ്ട് മാൻഡിവില്ല വൈറ്റ് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് സെക്ഷനിൽ ആഗ്ലോണിമാസ്, ഇത് നമ്മളെ മദർ പ്ലാന്റുകളാണ്. ഇതിനകത്ത് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്ന പ്ലാന്റുകളാണ്. അതേപോലെ തന്നെ അതാണ്ട് പല വെറൈറ്റി ബിഗോണിയാസ്, ബിഗോണിയാസ് എന്നും ചരിത്രത്തിലൊരു നാഴികക്കല്ലായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ്. അതേപോലെ തന്നെ ഇത് അലക്കേഷ്യ, അല്ല കൊളക്കേഷ്യയാണ്. കൊളക്കേഷ്യയിലെ കോഫി കപ്പ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി കൊളക്കേഷ്യയാണ്. അത് വാട്ടർ പ്ലാന്റാണ്, വെള്ളത്തിൽ വയ്ക്കുന്നതാണ്. അതേപോലെ തന്നെ അതാണ്ട് വിവിധതരം സ്റ്റാഗൺസ്, അതേപോലെ തന്നെ എനിക്കിപ്പം വളരെ നല്ലൊരു കളക്ഷൻ മറ്റേ ഇതിനകത്തുണ്ട് ഫിലോഡൻഡ്രൻ വെറൈറ്റിയിൽ. അതേപോലെ തന്നെ മഞ്ഞത്താമര വീണ്ടും പൂത്തു നിൽക്കുന്നു. ഇത്രയും മഴയായിട്ട് പോലും മഴ സമയത്ത് താമരയ്ക്ക് ചെറിയതായിട്ട് ഇതേപോലെ പല ഇലകളൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ സ്നേക്ക് പ്ലാന്റ് ഇപ്പം നല്ല ട്രെൻഡിയാണ്. ഒരുപാട് വെറൈറ്റികൾ ഇന്നുണ്ടെങ്കിലും നമുക്കിപ്പം ഇതിൻ്റെ കുറച്ച് വെറൈറ്റികൾ നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. ഇതേപോലെ സൈഡിൽ നിന്നാണ് തൈകൾ പൊട്ടിയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിൽക്കും. ഇത് ഇപ്പോൾ പ്രീമിയം പിനാറ്റം സാധാ നോർമൽ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു വേരിയേറ്റഡ് നമ്മളിപ്പോൾ ഉണ്ട് അഗ്ലോണിമ. അതേപോലെ തന്നെ ഡൈഫൻ ബെക്കിയാസ്, അതൊക്കെ നമ്മളൊരു പ്രത്യേക ഒരു ഏരിയ ആയിട്ട് വലിയ പ്ലാന്റുകളാക്കി നിർത്താനായിട്ട് ഇപ്പം വെച്ച് പോകുന്നുണ്ട്. ഇത് ഡൈഫൻ ബെക്കിയാണ്, അഗ്ലോണിമ അതാണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഡിഫൻ ബെക്കിയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ ചൊറിച്ചിൽ, ചെറിയ തൊലിപ്പുറത്തൊക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ അതാണ്ട് ഇത് ലീഫ് ആന്തോറിയൻ ജെന്മിനി. നമ്മൾ അന്ന് കൊണ്ടുവന്ന വീഡിയോ ഒക്കെ നമ്മളെ യൂട്യൂബ് ചാനലിനകത്ത് നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് വളർന്ന് നിൽക്കുന്ന പ്ലാന്റുകളാണ്. ഇതിപ്പം ഫ്ലവർ ചെയ്തു, അത് പോളിനേറ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന സീഡാണ്. സീഡിൽ നിന്നാണ് ജെർമിനേഷൻ, സീഡ് ജെർമിനേഷൻ. നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയ പല വെറൈറ്റികൾ കിട്ടാൻ വേണ്ടി നമുക്ക് അത് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതേപോലെ ഇതാണ്ട് ഡൈഫൻ ബെക്കിയ, എലിഫൻ്റ് ഇയർ ആന്തൂറിയം. നിർഭാഗ്യവശാൽ രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു എലിഫൻ്റ് ഇയർ ആന്തൂറിയം കളവ് പോയിട്ടുണ്ട്. എന്തായാലും വലിയൊരു വിഷമമായി പോയി. അതേപോലെ തന്നെ അതാണ് കണ്ടില്ലേ, ഇത് എസ്കുലേറ്റോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നമ്മളെ ഡെലി, അതായത് അഡൻസോണിയുടെ വലിയ ലീഫായിട്ട് വരും. ഇത് എസ്കിലോറ്റോ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. എസ്കിലോറ്റോ എന്ന് പറയും. മോൺസ്റ്റർ എസ്കിലോറ്റോ എന്നാണ് ഇതിൻ്റെ ഫുള്ള് പേര്. അതേപോലെ തന്നെ ആണ്ടേടല്ലേ, ഇത് അതേപോലെ നമുക്ക് നിർത്താൻ പറ്റും. ഇത് ബാഡ് ഫ്ലവറിൻ്റെ ഒരു വെറൈറ്റിയാണ്, ഹോമലോമിന. അതേപോലെ തന്നെ ഇത് ഫിലോഡൻഡ്രൻ്റെ അടുത്തൊരു വെറൈറ്റിയാണ്. നല്ല വലിയ ഹെൽത്തി ഹെവി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇത്. അലക്യൂഷ്യ വെറൈറ്റിയിലെ ഒരു റയറായിട്ടുള്ളൊരു അലക്യൂഷ്യ വെറൈറ്റിയാണ് പോർട്ടൈ എന്നൊക്കെ പറയും. പോർട്ടൈ എന്ന് പറയുന്ന ഒന്നാണ് ഇതാണ്ടിത്. കുരുമുളക്, വള്ളിക്കുരുമുളക്, ഇപ്പോൾ എല്ലാവരും ഓടി ഇറങ്ങുന്നത് നല്ല വെറൈറ്റി കുരുമുളക് എന്താണ്, ഇത് എവിടെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളിൽ കുറച്ചായിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കുമ്പോൾ കാണുന്ന പല വെറൈറ്റികളും ഇന്ന് നമുക്ക് ഇതാണ്ട് തെറ്റികൾ, കാത്തിയാലൂട്ടിയ, അതേപോലെ ഗോൾഡൻ കാസ്കേഡ് തെറ്റികൾ, അതേപോലെ ഫിലോഡൻഡ്രൻ വെറൈറ്റികൾ തന്നെയാണ്. ഈ നടക്കുന്ന വഴിയിൽ തന്നെ പല വെറൈറ്റികൾ ഇങ്ങനെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മോൺസ്റ്റർ ഡെലിസിയോസ, അതുപോലെ ഇത് എപ്പി പ്രീമിയം പിനാറ്റം വേരിഗേറ്റഡ്. വേരിഗേറ്റഡ് പ്ലാന്റ്സ് ഇപ്പോൾ ഒരുപാട് ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഓറിയയും വൈറ്റും. ഇത് നമ്മൾ നേരത്തെ ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് കണ്ടില്ല, അതിൻ്റെ അടിപൊളി ഒരു വെറൈറ്റിയാണ്. ഇത് അലക്കേഷ്യ വെറൈറ്റിയാണ്, അലക്കേഷ്യയിൽ തന്നെയുള്ള ലവ് അലക്കേഷ്യ എന്നൊക്കെ അറിയപ്പെടാം. വിച്ചി എന്നും ഒക്കെ പറയുന്ന ഒരു പ്ലാന്റാണ്. അതേപോലെ ഇത് ചെമ്പരത്തി, ചെമ്പരത്തിയിൽ തന്നെ നല്ലൊരു വെറൈറ്റി ഇന്നിവിടെ മഴയായിട്ട് പോലും പൂത്തു നിന്നൊരു പ്ലാന്റാണ്. നിങ്ങളെ ഇവിടെ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ് ഇതാണ്ട് കണ്ടത്, നേരത്തെ പറഞ്ഞൊരു 1050 നല്ല അടിപൊളി
നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് കിട്ടി. അത് പണ്ട് എല്ലാവർക്കും പലയിടത്തും പോയി നിന്ന് ഇൻഡോർ സെക്ഷനിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഇൻഡോർ പ്ലാന്റായിട്ട് നാസ അംഗീകരിച്ചിട്ടുള്ള പ്ലാന്റായിട്ട് കരുതിയതുകൊണ്ട് ഇപ്പം നല്ല ഡിമാൻഡാണ്. ഒരു പ്ലാന്റിന് 200 രൂപ 250 രൂപ ഒക്കെ വിലയുണ്ട്. എറണാകുളം സൈഡിലോട്ടൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് പോയപ്പോൾ നല്ലൊരു പോട്ടിനകത്തൊക്കെ വെച്ചിട്ട് ഏകദേശം എത്രയായിരുന്നു 450 500 ഒക്കെയാണ്. ചെറിയ വെള്ള പോട്ടിനകത്ത് വെച്ചിട്ട് നമ്മളിത് പറഞ്ഞത് അത്രയും നല്ല വിലയായിപ്പം ആയിട്ടുണ്ട്. അന്നേരം അതും കൂടെ ഓർക്കുക. അതേപോലെ തന്നെ അഗ്ലോണിമ വെറൈറ്റീസ് കുറച്ച് വെറൈറ്റി അഗ്ലോണിമ ലൈം വെറൈറ്റി ഡ്രസീനിയ ഇതൊക്കെ നമുക്ക് സെമി ഷെയ്ഡ് ഏരിയ അതേപോലെ തന്നെ അത്യാവശ്യമൊക്കെ ഒരു ചെറിയ സെമി ഷെയ്ഡ് ഏരിയയിലൊക്കെ നടത്താൻ പറ്റുന്നത്. അത് മോൺസ്റ്ററാണ് അഡൻസോണിയാണ്. ഇതിൻ്റെ പ്ലാന്റൊക്കെ ഇപ്പോൾ അത്യാവശ്യം സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയ കെയറില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് വളർത്തി അതേപോലെ തന്നെ കുറച്ച് അഗ്ലോണിമാസും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിഫൻബക്കിയാസൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വലിയ കെയറില്ലാതെ ഒരു സെമി ഷെയ്ഡ് ഏരിയയിലൊക്കെ നിർത്തി കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ട് നിൽക്കും. അതേപോലെ തന്നെ ഗോൾഡൻ മെസ്സഞ്ചാനയാണ് ഈ നിൽക്കുന്നത്. വലിയ വിലയില്ല, നല്ല വൃത്തിയാവണ്ണം നല്ല ചട്ടിയിലൊക്കെ ആക്കി കഴിഞ്ഞാൽ നിൽക്കും. അതേപോലെ തന്നെ അഗ്ലോണിമ സ്നോ വൈറ്റാണിത്. ഇത് ഈ പറഞ്ഞ കണക്ക് തന്നെ വലിയ കെയറില്ലാതെ പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ വെക്കുന്ന പ്ലാന്റുകളാണ്. ഇതൊക്കെയാകുമ്പോൾ നമുക്ക് ബൾക്കിലൊക്കെ വെക്കാനായിട്ട് ഭയങ്കര ഭംഗിയായിട്ട് നിർത്താൻ പറ്റും. അതേപോലെ തന്നെ ഈ വെറൈറ്റി അത്യാവശ്യം നല്ല സെറ്റായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഒരുപാട് തൈകളൊക്കെ സൈഡിൽ നിന്ന് പൊട്ടാനായിട്ടൊക്കെ സാധ്യതയുള്ള ഒരു തരം അഗ്ലോണിമയാണ് ഈ കാണുന്നത്. പിന്നെ എല്ലാ ചെടികൾക്കും പറ്റുന്നത് ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളം. ഇത് ബട്ടർഫ്ലൈ ആണ്. 2 ഗ്രാം NPK മിക്സർ 19 19 19 ലൈറ്റായിട്ടൊന്ന് കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അതേപോലെ തന്നെ പ്ലാന്റ് വളർന്ന് വരുമ്പോഴും കാണാൻ നല്ലതാണ്. അതേപോലെ തന്നെ ഇലയ്ക്കൊക്കെ നല്ല ക്വാളിറ്റിയൊക്കെ ആയിരിക്കും. അന്നേരം പൂക്കൾ പിടിക്കുന്ന ചെടിയൊക്കെ ഏറ്റവും നല്ല നമ്മളെ ക്ലൈമ്പിംഗ് റോസാണ്. ക്ലൈമ്പിംഗ് റോസിൻ്റെ മദർ പ്ലാന്റും അതേപോലെ തന്നെ കുറേ തൈകളും ഒക്കെയാണ് തണ്ടി കണ്ടില്ലേ. ഇപ്പോൾ ഇത്രയും വെയിലത്ത് ഇത്രയും മഴയും തണ്ടില്ലേ, മഴവെള്ളം കയറി കിടക്കുന്നത്. എന്നിട്ട് പോലും നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് ഇൻഡോർ സെക്ഷനാണ്. അതേപോലെ തന്നെ തണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. എങ്ങനെ ഇരുന്നെയാണ് ഈ പുരയുടെ ഒന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് കൊല്ലം മേടയുമൊക്കെ മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തുള്ള നമ്മളെ നഴ്സറിയാണ്. അതായത് ചവറ വഴി വരുമ്പോഴത്തേക്ക് ശക്തികുളങ്ങര കഴിഞ്ഞ് കൊല്ലം കളക്ട്രേറ്റിലോട്ട് പോകുന്ന വഴി മേടേമുക്കൽ ജംഗ്ഷനിൽ മാതൃഭൂമി ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഒരു നേഴ്സറി പ്രവർത്തിക്കുന്നുണ്ട്. അന്നേരം അവിടെയും കൂടെയൊക്കെ ഒന്ന് വരാനായിട്ട് ശ്രമിക്കുക. നല്ല മാന്തയോ പ്ലാന്തയോ തെങ്ങന്തയോ ഒക്കെ അവിടെ ഉണ്ടാക്കുന്ന വെറൈറ്റി ഉൾപ്പെടെ തരാൻ സാധിക്കും.
അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം നമ്മുടെ മെയിൻ നേഴ്സറി രണ്ടാം കുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്ത്, കുമാർ നേഴ്സറി, അതേപോലെ തന്നെ മേടേമുക്ക് മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തും നിങ്ങൾക്ക് വരാം, ആവശ്യമുള്ള ചെടികളൊക്കെ വാങ്ങാം. അന്നേരം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.